Hello guys, welcome to my channel, Thami's Cook. In this video, I am going to show you a new video on unakk chemmeen. Now, we are not in lockdown, so we have a chance to get a chemmeen dish. Now, the ingredients are 1 cup of unakk chemmeen, 1 cherry savana, 2 pachamulag, 1 thakkali, 1 murchacha, തേങ്ങ 2 കപ്പ് ഇഞ്ചി ഒരു കഷ്ണം ചെറിയ ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് രണ്ടും പിന്നെ 2 ടീസ്പൂൺ മുളകുപൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി പാകത്തിന് ഉപ്പും ഒരു കഷ്ണം പുളിയും ഇത്രയൊക്കെയാണ് ഫില്ലിംഗ്സ് റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് അതിനുശേഷം മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കാം ഇപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് പത്തിരിന്റെ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പത്തിന്റെ പൊടി എടുത്താൽ പ്രശ്നമില്ല ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പത്തിന്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ പീസായി മുറിച്ച വാഴയിലയാണ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവൻ അതിലേക്ക് ഇടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി പച്ചമുളക് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പുളിയും ഇടാൻ മറന്നു പോകരുത് പുളിയും ഇടണം ഇട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗവിൽ വെക്കാം എന്നിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കണം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇടാം ചെമ്മീൻ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് മീഡിയത്തിലാക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫില്ലിംഗ് ഇട റെഡി ആയിട്ടുണ്ടാവും വെള്ളമൊക്കെ വറ്റി നന്നായിട്ടുണ്ട് എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിലേക്ക് കുറച്ച് ഉപ്പിടാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ കുഴച്ചെടുത്തതൊക്കെ ഒരു ബോൾസാക്കി എടുത്ത് നമുക്ക് പ്രസ്സിലൊന്ന് അമർത്തിയെടുക്കാം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ വന്നത് നമുക്ക് ഫില്ലിംഗ് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഫില്ലിംഗ് ഓവർ വെക്കരുത് ഇതേപോലെ കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അറ്റമൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി പ്രസ് ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം അതിൻ്റെ ഉള്ളിൽ നേരത്തെ കാണിച്ച പോലെ ഫില്ലിംഗ് വെച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മൾ എല്ലാ ബോൾസും ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇതിനു മുമ്പേ തന്നെ നമ്മൾ സ്റ്റീമർ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് അതിലേക്ക് നമ്മൾ ഈ വാഴയില പൊതിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നമ്മൾ ചെമ്മീനട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ ചെമ്മീനട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസും ഫീഡ്ബാക്കും അറിയിക്കണം എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു